നല്ല പഴച്ചെടികൾ വാങ്ങിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ എല്ലാവരും. പക്ഷെ ഒരുപാട് പേരുടെ കയ്യിൽ 100, 200 ആയിരക്കണക്കിന് വെറൈറ്റി പഴച്ചെടികൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ, കളക്ഷൻ ഉണ്ട് നമ്മൾ അറിയുമ്പോൾ, ഒന്നും കഴിക്കാൻ ഇഷ്ടംപോലെ നല്ല പഴച്ചെടികൾ കിട്ടും നമ്മൾ ആഗ്രഹിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര നല്ല പഴച്ചെടികളുണ്ട്, അതിൽ എത്ര പഴച്ചെടികൾ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും, നല്ല പഴങ്ങൾ ഏതൊക്കെ പഴച്ചെടിയിൽ നിന്ന് കിട്ടുന്നെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് നിരാശപ്പെടേണ്ടി വരും. കാരണം അതിൽ നമുക്ക് വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ പഴച്ചെടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഒത്തിരി മോശം പഴച്ചെടികളെക്കുറിച്ചും നല്ല പഴച്ചെടികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത്തരം ലിസ്റ്റുകൾ, ഇത്രയും എണ്ണം പഴച്ചെടികൾ ഉണ്ടെന്ന് ഓരോരുത്തർ പറയുമ്പം അതിലെ മോശം പഴച്ചെടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. നമ്മൾ ഒഴിവാക്കേണ്ട, നമുക്ക് വെക്കാൻ പറ്റാത്ത, സ്ഥലക്കുറവൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു പഴച്ചെടിയെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പം നഴ്സറികളിൽ 500 രൂപ മുതൽ 1500 രൂപ വരെ തൈകൾ വിൽക്കുന്ന ഒരു പഴച്ചെടിയാണിത്. അപ്പം ഇതിൻ്റെ പേരാണ് ലിപ്പോട്ട്. ലിപ്പോട്ട് എന്ന് കേൾക്കുമ്പം അല്ലെങ്കിൽ ഈ പഴം കാണുമ്പോഴൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. കാരണം കുലകളായിട്ട്, മുന്തിരി കുലകളായിട്ട് തന്നെ നമുക്കൊന്ന് പറയാം, മുന്തിരി കുലകൾ പോലെ ഉള്ളൊരു പഴമാണ്. കഴിച്ചു കഴിയുമ്പോൾ ഞാവലിനോടൊക്കെ ഏകദേശം സാദൃശ്യമുള്ള രുചിയൊക്കെയാണ്. അപ്പോൾ അതിനുള്ള കാരണം സിസിജിയം ഫാമിലി ആയിട്ടുള്ള ഞാവലൊക്കെ ഉൾപ്പെടുന്ന ഒരു വർഗത്തിൽപ്പെട്ട ഒരു പഴച്ചെടിയാണിത്. പേര് കേൾക്കാനും മാത്രമേ മനോഹരിതയുള്ളൂ എന്ന് വേണം നമുക്ക് പറയാം. കാരണം അത്ര ടേസ്റ്റി അല്ലാത്ത ഒരു പുളിപ്പും ചമർപ്പും ഞാവലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ള ഒരു പഴച്ചെടിയാണിത്. ഫിലിപ്പീൻസിലോ ഇന്തോനേഷ്യയിലോ ഒന്നും കൃഷിയോ അല്ലെങ്കിൽ ഈ ഇതൊരു പഴച്ചെടി ആയിട്ടോ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു കാട്ടുചെടി എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു പഴച്ചെടിയാണ് ലിപ്പോട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഒരു പഴച്ചെടി എത്തിത്തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. നഴ്സറികളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ 500 മുതൽ 1500, 1700 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ പഴച്ചെടികൾ കിട്ടും. അപ്പോൾ എങ്ങനെയുള്ളവർക്ക് ഈ പഴച്ചെടി നട്ടുപിടിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ അത്യാവശ്യം സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിൽ തണൽ വൃക്ഷമായിട്ട് ഒരു ചെടി വേണം, അതല്ലെങ്കിൽ കിളികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു പഴച്ചെടി വേണം എന്നിങ്ങനെ ഉള്ളവർക്ക്, അതല്ലെങ്കിൽ 1000 വെറൈറ്റി പഴച്ചെടികൾ വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പഴച്ചെടി എന്ന് നമുക്ക് ലിപ്പോട്ടയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ശരിക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള, നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല പഴച്ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്തരം പഴച്ചെടികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കയറുന്നത്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ലിപ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പഴം തീർച്ചയായിട്ടും സ്ഥലക്കുറവുള്ളവർ, സ്ഥലപരിമിതി ഉള്ളവർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു പഴച്ചെടി തന്നെയാണ്. ഇടതൂർന്ന ഇലകളുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നിറയെ കൊല പിടിച്ച കായകളുണ്ടായതുകൊണ്ടൊന്നും നമുക്കത് ഉപകാരപ്പെട്ടെന്ന് വരില്ല. പക്ഷികൾക്കും മറ്റുള്ള ജീവികൾക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷി ഉപകാരപ്പെടും. പക്ഷേ സ്ഥലപരിമിതി ഉള്ളവർ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു പഴച്ചെടി തന്നെയാണ് ലിപ്പോട്ട്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഒത്തിരി പഴച്ചെടികളെ കുറിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.